ഹലോ വെൽക്കം ടു ലിസീസ് റെസിപ്പി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ദോഷമാവുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പമാണ് അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് കടുകിടണം പിന്നെ കടലപ്പരിപ്പ് കറിവേപ്പില ഉള്ളി പച്ചമുളക് നമ്മളെപ്പോഴും ഇട്ട് വഴറ്റണതുപോലെ അങ്ങനെ നല്ലോണം വഴറ്റി അത് എടുത്തിട്ട് ഈ മാവിൽ ഒഴിക്കുക അങ്ങനെ ഇളക്കി വെച്ച മാവാണ് ഇത് പിന്നെ അതിന് ശേഷം ഒരു നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടാവില്ല ആ എടുത്തിട്ട് നല്ല ചൂടാക്കിയ ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം അത് നല്ലോണം ചൂടായിക്കൊണ്ടേ ചൂടാകുമ്പോൾ അതിൽ നമ്മൾ നമ്മുടെ മാവിന് നമ്മൾ ഒഴിക്കുക എപ്പോഴും ഉണ്ണിയപ്പം ചൂടണം അതേ തന്നെ ഒരു ഡിഫറെൻറ്റും ഇല്ല അതേ ഇത് അങ്ങനെ നമ്മൾ മാവൊഴിച്ച് വെക്കുക എന്നിട്ട് മാവൊഴിച്ചിട്ട് അത് നല്ല വേഗം വരണം ഇപ്പം നമുക്ക് എപ്പോഴും ദോശ മാവും ദോശയും ഇഡ്ഡലിയും തിന്ന് ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും കടിക്കാനും ഇഷ്ടപ്പെടും അത് ഇതിൻ്റെ കൂടെ നമ്മളൊരു ചട്ണി ഉണ്ടാ ചട്നി ഉണ്ടെങ്കിൽ നമുക്കതും നന്നായിട്ടുണ്ടാവും ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് നല്ലോണം പിന്നെ വെന്ത ശേഷം ഇതിനെ വന്നിട്ട് നമ്മൾ മറച്ചിടണം നല്ല വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അതിനെ നമ്മൾ മറച്ചിടുക മറച്ചിട്ട് രണ്ട് സൈഡും നല്ലോണം വേവണം ഇപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് പുറത്ത് പോയി വേറെ സാധനങ്ങളൊന്നും അധികം വാ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾക്ക് വീട്ടിലിരുന്ന് ആ മാ ദോശ മാവും കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടൊന്നു ചെയ്തെന്നുള്ളൂ അല്ല അധികം പണിയുമില്ല അധികം എണ്ണേൻ്റെ ആവശ്യവും ഇല്ല ഹെൽത്തിനും നല്ലതാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിൻ്റെ കൂടെ വന്നിട്ട് നല്ലൊരു തേങ്ങാ ചട്നി എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം തേങ്ങാ ചട്നി അരക്കണതുപോലെ നല്ലൊരു ചട്ണി ഉണ്ടായാൽ അത് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഞങ്ങളും നോക്കിയതാണ് ഞങ്ങളെ നോക്കി അത് ചെയ്തപ്പോൾ ഇവിടെ എനിക്കും മക്കൾക്കും എല്ലാവർക്കും അത് ഇഷ്ടമായി അതേപോലെ ഇത് ചെയ്യുന്നവർ നിങ്ങൾക്കും ഇഷ്ടപ്പെടും വീട്ടിലുള്ളവർ എല്ലാവർക്കും അതിരി ഇഷ്ടപ്പെടും നല്ലൊരു ഡിഷാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടേ നമുക്ക് ഉപയോഗിക്കാം ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് മാതിരിയല്ല ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടേ നമുക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക